ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു ഹിബാസ് റെസിപ്പി. കടയിൽ നിന്നൊക്കെ കിട്ടുന്ന നല്ല ക്രിസ്പി ആയിട്ടുള്ള കറമുറ ഫ്രഞ്ച് ഫ്രൈ തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ഞാനിത് അത്യാവശ്യം എളുപ്പത്തിലുള്ള പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പൊട്ടറ്റോ തന്നെ എടുക്കുക, അപ്പോൾ നമുക്ക് കടയിലുള്ള അതേ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ഞാൻ ഇവിടെ തൊലിയൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിൻ്റെ രണ്ടറ്റവും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം, ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊന്നെങ്കിൽ കുത്തനെ വെച്ചിട്ടോ അല്ലെങ്കിൽ ചരച്ച് വെച്ചിട്ടോ കട്ട് ചെയ്യാം, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ കുത്തനെ വെച്ചിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ, ഒരുപാട് തിന്നായി പോരുത്. അതാ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്നെസ്സോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഓരോ പൊട്ടറ്റും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഷേപ്പിൽ ഈ ഒരു തിക്നെസ്സോട് കൂടി തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ കുറച്ച് അധികം തന്നെ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്, കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഒരു സ്റ്റാർച്ചിനൊക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതി. അതിൽ കൂടുതൽ ടൈമൊന്നും വെയിറ്റ് ചെയ്യേണ്ട, 10 മിനിറ്റ് മാത്രം മതി. ആ സമയം കൊണ്ട് നമുക്കൊരു സീക്രട്ട് കോട്ടിംഗ് തയ്യാറാക്കാം. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ പൗഡർ, 2 ടേബിൾ സ്പൂണ് പത്തിരിപ്പൊടിയാണ്, വറുത്ത പത്തിരിപ്പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. നല്ല പോലെ തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ പൊട്ടറ്റോ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാർച്ചും ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട്. ഇനിയും വെള്ളത്തിൽ തന്നെ ഞാനൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്, അല്ലാതെ 2-3 പ്രാവശ്യം പൈപ്പിൽ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു സ്റ്റാർച്ചും ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ല പോലെ തന്നെ ഞാൻ ക്ലീൻ ചെയ്ത് വാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ടേക്ക് മാറ്റി കൊടുക്കാം. എന്നിട്ട് നമുക്കൊരു ടവലിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. കഴുകിയ പൊട്ടറ്റോ ടവലിലേക്ക് ഇട്ടിട്ട് ജസ്റ്റ് അതൊന്ന് ഒപ്പിയെടുക്കണം. അതിലുള്ള വെള്ളം ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. ഒരുപാട് ഫോഴ്സൊന്നും ചെയ്തിട്ട് ഒപ്പിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുത്താൽ മതി. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു 1/4 മണിക്കൂറോടെ തന്നെ ഫ്രഞ്ച് ഫ്രൈ തയ്യാറാക്കാവുന്നതാണ്. ഇത് ഒപ്പിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒട്ടും തന്നെ വെള്ളമില്ലാത്തൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ കോട്ടിംഗ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂണാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളെ കയ്യിലുള്ള പൊട്ടറ്റോക്ക് അനുസരിച്ചിട്ട് ഈ ഒരു മിക്സ് നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നെങ്കിൽ കൈ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഈ പാത്രത്തിൽ വെച്ച് തന്നെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഓരോ പൊട്ടറ്റോൻ്റെ മുകളിലും ഈ ഒരു മിക്സ് നന്നായിട്ട് എത്തുന്ന രീതിയിൽ വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ല പോലെ തന്നെ എല്ലാ ഭാഗത്തും എത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. റിഫൈൻഡ് ഓയിൽ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ചൂടായതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇട്ട ഉടനെ തന്നെ നമ്മളിത് മിക്സ് ഇളക്കി കൊടുക്കാൻ പാടില്ല. ഒരു 5 മിനിറ്റ് ഒന്ന് ചൂടായതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം 10 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് വീണ്ടും 10 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്യുന്നത് പൊട്ടറ്റോൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കുക്കായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഒന്നുകൂടെ ഒന്ന് കുക്കാവാനുണ്ട്. ഇനി മൂടി വെക്കാതെ തന്നെ നമുക്കൊരു 10 മിനിറ്റും കൂടെ തുറന്ന് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നമ്മുടെ ഫ്രഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ കറമുറ ഫ്രഞ്ച് ഫ്രൈ. വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ തയ്യാറാക്കാം. ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടില്ലേ, കറമുറ ക്രിസ്പി ആയിട്ടുള്ള ഫ്രഞ്ച് ഫ്രൈ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് സ്പൈസിക്ക് വേണ്ടിയിട്ട് ഒരല്പം മുളകും പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു കറമുറ പോരാന്നുണ്ടെങ്കിൽ നിങ്ങൾ മൊത്തത്തിൽ ഫ്രൈ ചെയ്തതിന് ശേഷം ഒന്നും കൂടെ അതൊന്ന് ഫ്രൈ ചെയ്താൽ നല്ല കറമുറ ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ അധികം കടയിലല്ലാതെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മുടെ കാരക്കാച്ചാറിൻ്റെ കൂടെയാണ് കഴിക്കാറുള്ളത്. നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. പുറത്ത് പോയി കഴിക്കുന്ന സമയത്താണ് കെച്ചപ്പിൻ്റെ കൂടെ കഴിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് എന്തായാലും ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങൾ കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കുക. ഇൻഷാല്ലാ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.